നമസ്കാരം. ഞാനിപ്പോ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്, പാരിപ്പള്ളി പള്ളിക്കലാണ്. നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ വൃക്കരോഗമായി സംബന്ധിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇനി പള്ളിക്കലോട്ട് വരിക. തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. ആരെന്നില്ലേ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന രാജകുമാരി ഗ്രൂപ്പാണ്. നമുക്കറിയാം, ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോ കടകളിൽ ചെന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഇത്രയും നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഒരു സ്ഥാപനവും ഇല്ല. രാജകുമാരി ഗ്രൂപ്പ് അങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്. 36 ഷോപ്പുകളാണ് രാജകുമാരി ഗ്രൂപ്പിനുള്ളത്. അവർ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത. വളരെയേറെ സന്തോഷമുള്ള ദിനങ്ങളാണ് ഇനി ഞങ്ങൾക്ക് രാജകുമാരി ഗ്രൂപ്പിന് വരാൻ പോകുന്നത്. ഈ വരുന്ന 20-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഞങ്ങളുടെ സൗജന്യ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഇനാഗുറേഷൻ നടക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. ഞങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്ന തണൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ഡയാലിസിസുകൾ നടത്തുന്നുണ്ട്. രാജകുമാരി ഗ്രൂപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും ചെയ്ത് പൊതുജനങ്ങളായ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. സാധുക്കളുടെ കണ്ണീരൊപ്പുക എന്നുള്ളത് കച്ചവടത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരാശയമാണ് രാജകുമാരി ഗ്രൂപ്പിന് എല്ലായ്പ്പോഴും ഉള്ളത്. പാരിപ്പള്ളി പള്ളിക്കർ റോഡിൽ മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് 100% സൗജന്യ ഡയാലിസിസ് സെൻ്ററും ലാബ് സംവിധാനവും ഫിസിയോതെറാപ്പി മെഡിസിൻ തണൽ സപ്ലൈ ചെയ്യുന്ന സൗജന്യ മെഡിസിനുമൊക്കെ നിർധനർക്ക് വേണ്ടിയുള്ള ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ ഇനാഗുറേഷനാണ് 20-ാം തീയതി നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ അന്നേ ദിവസം അവിടെ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. നാം എല്ലാ രോഗിയാകുന്നതിന് ശേഷം ചികിത്സിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ രോഗം വരുന്നതിന് മുൻപുള്ള ഒരു പ്രിക്യൂഷൻസ് ആയിട്ട് ഈ ക്യാമ്പിനെ നിങ്ങൾ എല്ലാവരും കാണണം. ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും രോഗമുള്ളവരും രോഗമില്ലാത്തവരും ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുന്നതിനുള്ളൊരു ക്യാമ്പാക്കി മാറ്റണം. തീർച്ചയായും സൗജന്യമാണ് ആ ക്യാമ്പ്. അതിൽ ഒരുപാട് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ടുണ്ട്. അതെല്ലാം നടത്തി നമുക്കൊരു രോഗമുണ്ടോ എന്ന് നിർണയിക്കുന്നതിന് വേണ്ടി ഒരു മുൻകരുതലാക്കി നിങ്ങൾ അതിനെ എടുക്കണം. നമുക്കറിയാം, ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് രാജകുമാരി ഗ്രൂപ്പ് ചെയ്തത്. നിരവധി അനവധി പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പ്രസ് മലയാളത്തിന്. നമുക്കറിയാവുന്നതിൽ അപ്പുറത്ത് പലരും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മറ്റൊരാൾ വഴിയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്നവരാണ് രാജകുമാരി. ഏകദേശം ഒരു 10 രോഗികൾക്കാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇനിയും അത് അനേകം രോഗികൾക്ക് ആതുരാലയമായി മാറുവാൻ ഒത്ത സജ്ജീകരണങ്ങളാണ്. ഏകദേശം ഒരു 2-3 കോടി രൂപയെങ്കിലും വേണം ഇത്രയും സംവിധാനങ്ങളൊക്കെ വാങ്ങി, ഇത്രയും സംവിധാനം ഒരുക്കിക്കൊണ്ട് ഈ ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി. സമാനതകളില്ലാത്ത ജനകീയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് രാജകുമാരി. നമുക്കറിയാം, പേരിനും പ്രശസ്തിക്കും പബ്ലിസിറ്റിക്കും വേണ്ടി നടത്തുന്നതാണ് പലരുടെയും ചാരിറ്റി പ്രവർത്തനം. രാജകുമാരി ഗ്രൂപ്പ് ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയല്ല, ചെയ്യുന്ന തൊഴിലിൽ നിന്നും അല്പ ലാഭവിഹിതം എടുത്തുകൊണ്ട് അതിൽ നിന്നും കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ രാജകുമാരി ഗ്രൂപ്പിന് പ്രസ് മലയാളം ടിവിയുടെ ബിഗ് സല്യൂട്ട്. ക്യാമറമാൻ രാധാശീലിനൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം. പ്രസ് മലയാളം നേരോടെ ജനപക്ഷം.